നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ മഹാരാജ്യമായ ഭാരതത്തെ കുറിച്ചാണ് അല്ലേ. നമ്മുടെ രാജ്യമാണ് ഭാരതം. ഭാരതത്തിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ഇന്ത്യ അല്ലേ. അപ്പം ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് നമ്മുടെ രാജ്യമായ ഭാരതം സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഏഷ്യ ഭൂഖണ്ഡം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതൊരു പുതിയ വാക്കായിട്ട് നിങ്ങൾക്ക് തോന്നി ഇല്ലേ. ചിലർക്കൊക്കെ അറിയാൻ പറ്റും, എന്നാലും നമുക്കൊന്ന് നോക്കാം. അതായത് ഭൂമിയുടെ 71% ജലമാണ്, ബാക്കി 29% കരയാണ്. ഈ കര 7 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഈ ആണ് നമ്മുടെ രാജ്യമായ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ്. അതായത് ഭൂഖണ്ഡം എന്ന വാക്ക് നമുക്ക് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ കോണ്ടിനെൻ്റ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ രാജ്യം അല്ലേ, ഇന്ത്യക്ക് വളരെ വലിയ പ്രത്യേകതയാണ് ഉള്ളത്. വിവിധ ജാതി മതത്തിൽപ്പെട്ട ആളുകൾ നമ്മുടെ ഇന്ത്യയിൽ താമസിക്കുന്നു. അപ്പം നമുക്കൊന്ന് നമ്മുടെ രാജ്യമായ ഇന്ത്യയെക്കുറിച്ചൊന്ന് നമ്മുടെ വർക്ക്ഷീറ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഭാരതം, നമ്മുടെ നാടാണ് ഭാരതം. ഭാരതം ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റൊരു പേരാണ് ഇന്ത്യ എന്ന് പറയുന്നത്. നമുക്കൊന്ന് വായിക്കാം വർക്ക്ഷീറ്റ്. പാഠം 7, ഭാരതം. നാം ഭാരതം എന്ന് വിളിക്കുന്ന നമ്മുടെ രാജ്യമാണ് ഇന്ത്യ. ഏഷ്യ എന്ന ഭൂഖണ്ഡത്തിലുള്ള നമ്മുടെ രാജ്യത്തിൽ വിവിധ ജാതി മത ഭാഷകളിൽ ഉള്ളവർ ഒരുമിച്ച് ജീവിക്കുന്നു. ഒരു ജനാധിപത്യ മതേതര റിപ്പബ്ലിക് ആണ് ഇന്ത്യ. ഇന്ത്യയുടെ കേന്ദ്ര ഭരണകൂടം അഥവാ പാർലമെൻറ്റിൻ്റെ ആസ്ഥാനം തലസ്ഥാനമായ ദില്ലിയാണ്. നമുക്ക് ആദ്യത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് അല്ലേ. നാം ഭാരതം എന്ന് വിളിക്കുന്ന നമ്മുടെ രാജ്യമാണ് ഇന്ത്യ അല്ലേ. ഇന്ത്യയുടെ മറ്റൊരു പേരാണ് എന്ത്? ഭാരതം. ഇനി ഏഷ്യ എന്ന ഭൂഖണ്ഡത്തിൽ, ഏഷ്യ എന്ന ഭൂഖണ്ഡത്തിലാണ് നമ്മുടെ രാജ്യം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തിൽ വിവിധ ജാതി മത ഭാഷകളിൽ ഉള്ളവർ ഒരുമിച്ച് ജീവിക്കുന്നു. അപ്പം നമ്മൾ ചില രാജ്യങ്ങളെക്കുറിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ചില രാജ്യങ്ങൾ ക്രിസ്ത്യൻസ് മാത്രം, മുസ്ലിംസ് മാത്രം, അങ്ങനെയൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ്? ഹിന്ദുസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, പാഴ്സികളുണ്ട്, സിഖുകാരുണ്ട്, അതുപോലെ തന്നെ എന്താണ് പിന്നെ ബുദ്ധമതമുണ്ട്, ജൈനമതമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നു. അപ്പം അത് നമ്മുടെ രാജ്യത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് അല്ലേ. ഓരോ സംസ്കാരവും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അപ്പം വിവിധ ജാതി മത ഭാഷകളിൽ, ഭാഷ അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. എങ്ങനെയാണ് ഇപ്പം കേരളീയർ മലയാളം സംസാരിക്കുമ്പോൾ തമിഴ്നാട്ടിലുള്ളവർ തമിഴ് സംസാരിക്കുന്നു, കന്നഡ, ഉറുദ്, അതേപോലെ തന്നെ ഹിന്ദി, പലതരം ഭാഷകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പം ഇവയെല്ലാം കൂടി ചേരുന്നതാണ് നമ്മുടെ ഭാരതം. നമുക്കൊന്നും കൂടി ഇത് വായിച്ചു നോക്കാം. നാം ഭാരതം എന്ന് വിളിക്കുന്ന നമ്മുടെ രാജ്യമാണ് ഇന്ത്യ. ഏഷ്യ എന്ന ഭൂഖണ്ഡത്തിലുള്ള നമ്മുടെ രാജ്യത്തിൽ വിവിധ ജാതി മത ഭാഷകളിൽ ഉള്ളവർ ഒരുമിച്ച് ജീവിക്കുന്നു. ഒരു ജനാധിപത്യ മതേതര റിപ്പബ്ലിക് ആണ് ഇന്ത്യ. ഇന്ത്യയിൽ എന്താണ് പ്രത്യേകത? ഒരു ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കാണ് ഇന്ത്യ. ഇന്ത്യയിലെ, അതായത് ഇന്ത്യയിലെ ജനങ്ങൾക്കാണ് അവിടെ പരമമായ അധികാരം. അതായത് ഇന്ത്യൻ പൗരന്മാരാണ് എന്ത് ചെയ്യുന്നത്? അവരുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം ഇന്ത്യയിലെ ജനങ്ങൾക്കാണ് പരമമായ അവകാശമുള്ളത്, അധികാരമുള്ളത്. എല്ലാം എവിടെയാണ്? ഇന്ത്യയിലാണ്. അപ്പം നോക്കാം, ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഇവിടെ എന്തുണ്ട്? എല്ലാ മതത്തിൽപ്പെട്ട ആളുകളുണ്ട്. അപ്പം അവർക്ക് എന്താണ്? മതസ്വാതന്ത്ര്യമുണ്ട് ഇല്ലേ. ആർക്ക് വേണമെങ്കിലും ഏത് മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഏത് മതത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യാം, ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാം. അങ്ങനെയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ.
ഇല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ വോട്ട് ചെയ്യാൻ പോണ കണ്ടിട്ടുണ്ട് ഇല്ലേ? ഇഷ്ടപ്പെട്ട ആളുകളെ എന്ത് ചെയ്യുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ട നല്ല നേതാക്കളെ അവരെന്ത് ചെയ്യുന്നു, തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ വോട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, വോട്ട് ചെയ്ത് തിരിച്ചു വരുമ്പോഴത്തേക്ക് അവരുടെ കയ്യിൽ ഇങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പം എന്താണ്, ഇഷ്ടപ്പെട്ട ആളുകളെ തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ആർക്കാണുള്ളത്? ജനങ്ങൾക്കാണ് ഉള്ളത്. അപ്പം നമുക്കെന്താണ്, നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. അപ്പം പൂർണ്ണമായും ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട്? ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉണ്ട്. അങ്ങനെയുള്ള ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അപ്പം ഒരു ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കാണ് ഇന്ത്യ. ഇന്ത്യയുടെ കേന്ദ്ര ഭരണകൂടം അഥവാ പാർലമെൻറ്റിൻ്റെ ആസ്ഥാനം തലസ്ഥാനമായ ദില്ലിയാണ് ഇല്ലേ? ഇന്ത്യയുടെ കേന്ദ്ര ഭരണകൂടം, നമ്മുടെ കേന്ദ്ര ഭരണകൂടം, സെൻട്രൽ ഗവൺമെൻറ്, അതിൻ്റെ അഥവാ പാർലമെൻറ്റിൻ്റെ ആസ്ഥാനം, പാർലമെൻറ്റിൻ്റെ ആസ്ഥാനം ഏതാണ്? തലസ്ഥാനമായ ദില്ലിയാണ്. ഇനി നമ്മൾ ക്ലാസ്സിലെ ലീഡേഴ്സിനെയൊക്കെ തിരഞ്ഞെടുക്കണം കണ്ടിട്ടില്ലേ ഇല്ലേ? ടീച്ചേഴ്സ് ചോദിക്കും, ആരെ വേണേൽ ലീഡറായിട്ട് തിരഞ്ഞെടുക്കാൻ? അപ്പം നിങ്ങൾ പറയും ഇന്ന ആളെ മതി എന്ന് പറയും. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യും, ക്ലാസ്സിൽ കുട്ടികളുടെ അഭിപ്രായത്തെ മാനിച്ച് ഏറ്റവും കൂടുതൽ ആരാണ്, ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് നിങ്ങൾ നിശ്ചയിക്കുകയും അവിടെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ഇലക്ഷനിലൂടെ എന്ത് ചെയ്യുന്നത്, ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ എന്താ, ജനാധിപത്യം എന്ന വാക്ക് ഒരു പുതിയ വാക്കാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ഈ രാജാക്കന്മാർ ഭരിക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? ഒരു രാജാവ് മരിച്ചു കഴിയുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത ആരാണ്, അദ്ദേഹത്തിന് മകൻ ആരാണ്, അദ്ദേഹമായിരിക്കും എന്ത് ചെയ്യണത്, അടുത്ത രാജാവായിട്ട് മാറുന്നത്. ആ രീതിയല്ല ഇന്ത്യയിലുള്ളത്. ഇന്ത്യയിൽ എന്തുള്ളത്, ജനാധിപത്യമാണ്. ജനങ്ങളാണ് ജനങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞ് എടുക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയണത്, ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം, ഒന്നുകൂടി നമുക്ക് ആദ്യത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കാം. നാം ഭാരതം എന്ന് വിളിക്കുന്ന നമ്മുടെ രാജ്യമാണ് ഇന്ത്യ. ഏഷ്യ എന്ന ഭൂഖണ്ഡത്തിലുള്ള നമ്മുടെ രാജ്യത്തിൽ വിവിധ ജാതി മത ഭാഷകളിൽ ഉള്ളവർ ഒരുമിച്ച് ജീവിക്കുന്നു ഇല്ലേ? ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ പാഴ്സി എന്നോ ബുദ്ധ ജൈന സിഖ് എന്ന് യാതൊരു വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നു. ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ഇന്ത്യ. ഇന്ത്യ എന്ന് പറഞ്ഞത് എന്താണ്? ഒരു ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. ഇന്ത്യയുടെ കേന്ദ്ര ഭരണകൂടം അഥവാ പാർലമെൻറ്റിൻ്റെ ആസ്ഥാനം തലസ്ഥാനമായ ദില്ലിയാണ്. ഇനി പാർലമെൻറ്റിൻ്റെ ആസ്ഥാനം ഏതാണ്? തലസ്ഥാനമായ ദില്ലിയാണ്. ഇന്ത്യൻ പൗരന്മാർ തിരഞ്ഞെടുക്കുന്നത്, നമുക്ക് രണ്ടാമത്തെ പാരഗ്രാഫ് പതുക്കെ ഒന്ന് വായിച്ചു നോക്കാം. ഇന്ത്യൻ പൗരന്മാർ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ ഭരണം നടത്തുന്നതിനാലാണ് ഇന്ത്യ ജനാധിപത്യ രാഷ്ട്രം ആണെന്ന് പറയുന്നത്. എന്താണ്, ഇന്ത്യൻ പൗരന്മാർ, ഇന്ത്യൻ പൗരന്മാർ എന്ത് ചെയ്യും, തിരഞ്ഞെടുക്കും. എത്ര വർഷം കൂടുമ്പോഴാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? 5 വർഷം കഴിയുമ്പോഴത്തേക്കുമാണ്. ഓരോ 5 വർഷം കഴിയുമ്പോഴത്തേക്കുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജനപ്രതിനിധികളെ എന്ത് ചെയ്യും, നമ്മൾ തിരഞ്ഞെടുക്കും. അങ്ങനെ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ ഭരണം നടത്തുന്നതിനാലാണ് ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണെന്ന് പറയുന്നത്. ഓരോ 5 വർഷം കൂടുമ്പോഴും ഇന്ത്യയിലെ കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തപ്പെടുന്നു. നമുക്കിനി ഇതൊന്ന് കൈവച്ച് വായിക്കാം. ഒന്നുകൂടി ശ്രദ്ധിക്കുക. നാം ഭാരതം എന്ന് വിളിക്കുന്ന നമ്മുടെ രാജ്യമാണ് ഇന്ത്യ. അപ്പം ഈ നമ്മുടെ ഇന്ത്യയുടെ മറ്റൊരു പേരെന്താണ്? ഭാരതം. ഏഷ്യ എന്ന ഭൂഖണ്ഡത്തിലുള്ള നമ്മുടെ രാജ്യത്തിൽ വിവിധ ജാതി മത ഭാഷകളിലുള്ളവർ ഒരുമിച്ച് ജീവിക്കുന്നു. ഏത് ഭൂഖണ്ഡത്തിലാണ്? ഏഷ്യ എന്ന ഭൂഖണ്ഡത്തിൽ. ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിലാണ്? ഏഷ്യ എന്ന ഭൂഖണ്ഡത്തിൽ. നമ്മുടെ രാജ്യത്തിൽ വിവിധ ജാതി മത ഭാഷകളിൽ ഉള്ളവർ ഒരുമിച്ച് ജീവിക്കുന്നു. ഇനി ഒരു ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കാണ് ഇന്ത്യ. ഇന്ത്യയുടെ കേന്ദ്ര ഭരണകൂടം അഥവാ പാർലമെൻറ്റിൻ്റെ ആസ്ഥാനം തലസ്ഥാനമായ ദില്ലിയാണ്. ഇന്ത്യൻ പൗരന്മാർ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ ഭരണം നടത്തുന്നതിനാലാണ് ഇന്ത്യ ജനാധിപത്യ രാഷ്ട്രം ആണെന്ന് പറയുന്നത്.
ഓരോ 5 വർഷം കൂടുമ്പോഴും ഇന്ത്യയിലെ കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തപ്പെടുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വന്നു ഇല്ലേ. ഇന്ത്യയുടെ എന്താണ് ഇന്ത്യ ഭാരതം എന്ന് വിളിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റൊരു പേരാണ് ഇന്ത്യ. ഇന്ത്യയുടെ കേന്ദ്ര ഭരണകൂടം അഥവാ എന്താണ് പാർലമെൻറ്റിൻ്റെ ആസ്ഥാനം എന്താണ് തലസ്ഥാനമായ ദില്ലിയാണ്. പിന്നെ ഇന്ത്യ എന്താണ്? ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇനി എത്ര വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്? 5 വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ഇല്ലേ. നമ്മൾ നീതിപീഠം എന്ന് വെച്ചാൽ എന്താ? കോർട്ട് അല്ലേ. അപ്പം എന്താ പരമോന്നത നീതിപീഠം? നമ്മൾ കോടതിയിൽ കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട്, ടി വിയിൽ കാണാറുണ്ട് ഇല്ലേ. കോടതികൾക്ക് ഏറ്റവും നമ്മൾ പറഞ്ഞ എന്താണ്? സുപ്രീം കോടതി. ഈ സുപ്രീം കോടതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതും ദില്ലിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇത്രയും കാര്യങ്ങൾ അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഭാരതം, നാം ഭാരതം എന്ന് വിളിക്കുന്ന നമ്മുടെ രാജ്യമാണ് ഇന്ത്യ. ഏഷ്യ എന്ന ഭൂഖണ്ഡത്തിലുള്ള നമ്മുടെ രാജ്യത്തിൽ വിവിധ ജാതി മത ഭാഷകളിൽ ഉള്ളവർ ഒരുമിച്ച് ജീവിക്കുന്നു. ഒരു ജനാധിപത്യ മതേതര റിപ്പബ്ലിക് ആണ് ഇന്ത്യ. ഇന്ത്യയുടെ കേന്ദ്ര ഭരണകൂടം അഥവാ പാർലമെൻറ്റിൻ്റെ ആസ്ഥാനം തലസ്ഥാനമായ ദില്ലിയാണ്. ഇന്ത്യൻ പൗരന്മാർ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ ഭരണം നടത്തുന്നതിനാലാണ് ഇന്ത്യ ജനാധിപത്യ രാഷ്ട്രം ആണെന്ന് പറയുന്നത്. ഓരോ 5 വർഷം കൂടുമ്പോഴും ഇന്ത്യയുടെ കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തപ്പെടുന്നു. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത് ദില്ലിയിലാണ്. അപ്പോൾ പരമോന്നത നീതിപീഠത്തിൻ്റെ പേരെന്താണ്? സുപ്രീം കോടതി. അതെവിടെയാണ്? സ്ഥിതി ചെയ്യുന്നത് ദില്ലിയിൽ അല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. അപ്പം എന്ത് ചെയ്യണം? ഈ വർക്ക്ഷീറ്റ് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക ഇല്ലേ. ഇതിൻ്റെ അകത്ത് കുറേ പുതിയ പദങ്ങളുണ്ട് അല്ലേ. ജനാധിപത്യം എന്ന പുതിയ പദം പഠിച്ചു. എന്താണ്? ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു ഇല്ലേ. വോട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? തെരഞ്ഞെടുക്കുന്നു. ജനാധിപത്യം പഠിച്ചു. മതേതരത്വം ഇല്ലേ. ഇന്ത്യയിൽ ആർക്കും ഏത് മതത്തിൽ വിശ്വസിക്കാനും അതുപോലെ തന്നെ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഇല്ലേ. മറ്റൊരു രാജ്യത്തും കാണാത്ത പോലുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് ഉണ്ട്. അപ്പം ഇതെല്ലാം തന്നെ എന്താണ്? നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകതകളാണ്. ഇനി നമ്മൾ പഠിച്ചു ഇന്ത്യയെ ഭാരതം എന്ന് വിളിക്കുന്നു. ഭൂഖണ്ഡം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് 7 കോണ്ടിനെൻറ്റിൽ ഒന്നായ ഏഷ്യയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇല്ലേ. ഇതെല്ലാം തന്നെ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ വർക്ക്ഷീറ്റ് ഒന്ന് വായിച്ചു നോക്കുക ഇല്ലേ. വായിച്ചു നോക്കി സംശയമുള്ളത് ചോദിക്കുക. നന്ദി.